ഞാനും ശ്രദ്ധിക്കാഞ്ഞോടാന്നാ പറയും. ഞാൻ രാവിലെ എന്ന് ഇവിടുന്നാണ് കളങ്കമടി വിട്ടത്. പക്ഷെ ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എൻ്റെ മോന് വേദനിച്ചില്ലേ അതുപോലെ നിന്റെ മോനും വേദനിക്കട്ടെ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ തെക്കേ നട്ടയം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ അടുത്തിരിക്കുന്നത് അർപ്പിത് മോനാണ്. മോന് 4.5 വയസ്സാണ് പ്രായം. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു അംഗനവാടിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനൊരു അനിയനും കൂടെ ഉണ്ട്, ട്വിൻസ് ബ്രദറാണ്. ഇപ്പോൾ ഇന്നലെ അംഗൻവാടിയിൽ പോയ സമയത്ത് മോനൊരു ദുരനുഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ അംഗനവാടിയിൽ വെച്ച് ഒരിക്കലും ഒരു അംഗനവാടിയിൽ വെച്ച് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ ആയമാർക്കും ടീച്ചർമാർക്കും ഉണ്ട്. അത് അവർ സ്വയം മറന്നു പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ടീച്ചർ അവിടെ ഇല്ലായിരുന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആയ ഉണ്ടായിരുന്നു. ആ ആയ ഉള്ള സമയത്താണ് ഒരു സ്ത്രീ അവിടെ വന്ന് മോനോട് ക്രൂരമായി പെരുമാറിയത്. എന്താ അവയെ പറ്റി? എവിടെ ഭാവി നുള്ളി? ഇതുണ്ടല്ലേ, കുഞ്ഞു കുഞ്ഞിനോട് ഒരു സ്ത്രീ 19 വയസ്സ് പ്രായമായ ഒരു സ്ത്രീ ചെയ്തതാണ്. എന്തിനാ ഭാവി അങ്ങനെ ചെയ്തേ? അവര് മോനാണെങ്കിൽ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുന്ന സമയത്ത് ആ സ്പൂണ് മറ്റേ കുട്ടിയുടെ ദാൻ്റെ ചുണ്ടിൽ തട്ടുകയും മുറിയുകയും ചെയ്തു. അതിന് അത് ആരാണ് ചെയ്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര രൂക്ഷമായി അംഗനവാടിക്കുള്ളിൽ കയറി വന്ന് ഈ കുഞ്ഞിനോട് ക്രൂരമായി അവർ ചെയ്ത കാര്യമാണ് മോനിപ്പോൾ കാണിച്ചത്. കുഞ്ഞിൻ്റെ കൈ പിച്ച് പറിച്ചെടുത്തു. എന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്ര ക്രൂരമായി പെരുമാറി ആ സ്ത്രീയെ നിയമപരമായി തന്നെ നേരിട്ട് പറ്റൂ. എന്തായാലും പോലീസും മറ്റുള്ളവരൊക്കെ ഈ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുമെന്ന് വിശ്വസിക്കുന്നു. 4.5 വയസ്സേ ഉള്ളൂ പ്രായം, ഒന്നും അറിയാത്ത പ്രായമാണ്. കുഞ്ഞിനെ എങ്ങനെ ശിക്ഷിക്കാനോ തോന്നി അവരുടെ മനസ്സുണ്ടല്ലോ, ഒന്നും പറയുന്നില്ല. എന്നും അംഗൻവാടി പോകുന്ന കണക്ക് മോനെ ഇന്നലെയും അംഗൻവാടിയിൽ വിട്ട് വിട്ട് അവിടെ ചെന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുന്ന സമയത്ത് അടുത്തടുത്തിരുന്നാണ് കഞ്ഞി കുടിച്ചത്. വേറൊരു കുട്ടിയുടെ സ്പൂണിൽ മോൻ്റെ കൈ ഇടിക്കുകയോ തട്ടുകയോ ചെയ്ത് അപ്പോഴും അതിൻ്റെ ചുണ്ട് ശാലം മുറിഞ്ഞ് ശാലം രക്തം വന്ന് അങ്ങനെ എൻ്റെ അച്ഛമ്മ കൊച്ചുങ്ങൾ കരയുന്ന കേട്ടും കൊണ്ട് തൊട്ടടുത്ത വീടാണ് ഓടി വന്ന് മോനെ ക്ലാസ്സിനകത്ത് കയറി കൈയെല്ലാം നുള്ളി മുറിച്ച് ഒരു പരുവമാക്കി കളഞ്ഞു. ഒരു കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ഇനിയൊരു ദുരവസ്ഥ ഉണ്ടാവരുത്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എൻ്റെ മോന് വേദനിച്ചില്ലേ അതുപോലെ നിൻ്റെ മോനും വേദനിക്കട്ടെ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. പൊടി കുഞ്ഞല്ലി 4 വയസ്സുള്ള കുഞ്ഞിനെ അങ്ങനെ ചെയ്തത് ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് സാറേ. അവിടെ ഭയങ്കര സങ്കടമുണ്ട്. എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ചെയ്തത്? അവൻ്റെ അമ്മയില്ല, അച്ഛനിവിടില്ല, ആരുമില്ല. അവരും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. അടുത്ത മാസം വരുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അച്ഛൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഞാൻ കേട്ടു. ഭയങ്കര വിഷമത്തോടെയാണ് അവന് ഭയങ്കര സങ്കടം. ഇന്നലെ മുതലേ അവന് ഭയങ്കര സങ്കടം. അവൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്ത് വല്ല വടിയോ വല്ലതും എടുത്ത് അടിച്ചെങ്കിൽ ചെയ്തേനെ എനിക്ക് എൻ്റെ കുഞ്ഞില്ലാതെ പോകത്തില്ലായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എൻ്റെ കൂടെയും ദേഷ്യമാണ്. ഞാനും ശ്രദ്ധിക്കാഞ്ഞോണ്ടാന്നാ പറയും. ഞാൻ രാവിലെ എന്ന് ഇവിടുന്നാണ് കളങ്കമടി വിട്ടത്. പക്ഷെ ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. അങ്ങനെ പറ്റിയത് ഇല്ല, വിടണ്ടെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ഇനി അവിടെ വിട്ടേക്കരുതെന്ന് പറഞ്ഞു. അവർ വരുന്നിടം വരെ ഞങ്ങൾ നോക്കിയാൽ മതി, അതുകൊണ്ട് അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചുങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി. ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ അവിടെ കയറുന്നത്, അതുകൊണ്ട് അവിടെ വിടണ്ടെന്ന് പറഞ്ഞു. വിടുന്നില്ല ഇനി. അതുകൊണ്ട് ഇനി അവരവിടെ കൊണ്ടുപോയി സ്കൂളിലാക്കാൻ വേണ്ടിയാ. ലക്ഷ്മി ആ അവരുടെ പേരെന്തോ മോനെ, എനിക്ക് പേരു എനിക്ക് പേര് പോലും അറിയത്തില്ല. ശ്രീനാകുമാരി ലീനയോ റീനാകുമാരി. ഇല്ല ഇല്ല ഇല്ല, അയ്യോ ഇല്ല. അവർ ഇവിടെ ഉള്ളവരല്ല. അവർ അഗസ്ത്യ കൂട്ടുകാരൻ കണ്ട അവരിപ്പോൾ ഇവിടെ വന്ന് അംഗൻവാടി ഉള്ള സ്ഥലം വാങ്ങി താമസിക്കുന്നതാണ്. പിന്നെ മുമ്പെയൊക്കെ എനിക്ക് കണ്ട് അറിയാം എന്നേ ഉള്ളൂ. അല്ല ഞങ്ങൾ നിങ്ങളീ ഒരിതുമില്ല, പരിചയവും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ഇന്നലെ അവിടെ വെച്ച് തന്നെ പറഞ്ഞു കൊണ്ടുപോയി കേസ് കൊടുക്കുക, നിങ്ങൾ പോവരുത്, നിങ്ങൾ കുഞ്ഞിനോട് ചെയ്യുന്നൊരിതാ, അതുകൊണ്ട് ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് ആലോചിച്ചതിന് ശേഷം എന്തോന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇവിടെ വന്നപ്പം മോന് നിർബന്ധം കേസ് കൊടുത്തേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു.
കേസ് കൊടുത്ത് ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി മോനെ മരുന്നൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അവര് രാവിലെ അന്വേഷിച്ചോളാന്ന് പറഞ്ഞു. നമ്മുടെ തൊട്ടുതാഴെ ഇതിന്റെ അപ്പുറത്താ നമ്മുടെ വീട്, ഇതെല്ലാം നമ്മുടെ അടുത്തടുത്തുള്ള വീടുകളാണ്. അതിനാൽ നാളെ രാവിലെ നമ്മുടെ കുഞ്ഞിനെ ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിയാലോ, ഇല്ലെങ്കിൽ അംഗൻവാടിയിലാക്കിയാലോ. ഇങ്ങനെ ഒരു സാർ അവിടെ ഇല്ലായിരുന്നു, ടീച്ചർ അവിടെ ഇല്ലാത്ത സമയത്തിന് ഒരു വീടിനകത്ത് കുഞ്ഞിനെ സ്കൂളിൽ പഠിച്ചൊഴിക്കുന്ന സമയത്ത് കയറി അടിക്കാനോ ഇല്ലെങ്കിൽ നുള്ളാനോ പിച്ചാനോ ഒരിക്കലും കൊള്ളത്തില്ല. അത് ചെയ്തുകൂടാതെ അത് ആയെന്ന് പറഞ്ഞാൽ അവരും ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. ആ അവർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യം, ഈ കുഞ്ഞിനെ കൂടെ സാറില്ല, ടീച്ചർ വന്നിട്ട് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ചോദിക്കുകയോ പറയുകയോ ചെയ്യും എന്ന് പറയണമായിരുന്നു. ഇങ്ങനെ നുള്ളിപ്പിച്ച് ഒരു പൊടി ചോര കുഞ്ഞിനെ നുള്ളിപ്പിച്ച് അവർ തള്ളയ്ക്കാലും തണ്ടയ്ക്കാലും ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല. നാളെയായാലും നമുക്കും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ വന്ന് ഇരിക്കേണ്ടതാണ്. നമ്മൾ ഒരു വഴക്കുകൂടി നമ്മൾ ഓടി ചെന്ന് കുഞ്ഞിനെ അടിക്കുന്ന നമുക്ക് ഒരിക്കലും തെറ്റാ, അത് ശരിയല്ലത്. അതുകൊണ്ട് അതിൻ്റെ ആയ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വേണ്ട രീതി പ്രായം നോക്കി കൈകാര്യം ചെയ്യണം. എന്റെ കൊച്ചുമോനാ അവിടെ വന്ന് പറഞ്ഞായിരുന്നു. മോൻ വന്ന് പറഞ്ഞായിരുന്നു, മോൻ വന്ന് ദാനിന്റെ ചുണ്ട് മുറിഞ്ഞപ്പോ ചുണ്ട് മുറിഞ്ഞ് സ്പൂൺ കൊണ്ട് ചുണ്ട് മുറിഞ്ഞ് ചുണ്ട് മുറിഞ്ഞപ്പോഴത്തേന് കരഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ദാനിന്റെ അച്ഛാമ്മ വന്ന് ബില്ലുവിനെ നുള്ളിപ്പിച്ചു പോകായിരുന്നു എന്ന് പറഞ്ഞു. നുള്ളിപ്പിച്ച് പിന്നെ എന്താ കുഞ്ഞുങ്ങൾക്ക് പറയാറിയാവുന്ന ഭാഷയിലെല്ലാം കുഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞ് പിന്നെ ഒത്തിരി ഭയങ്കര കരച്ചിലായിരുന്നു അമ്മാമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും ഇല്ലായിരുന്നു ഇന്നലെ. അംഗൻവാടിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ശൈല ചേച്ചി ഉണ്ടെങ്കിൽ ഇതുവരെയും ഈ എല്ലാ പിന്നെ ടീച്ചർ ഇല്ലായിരുന്നു. ടീച്ചർ ഉണ്ടെങ്കിൽ ലീവായിരുന്നു ടീച്ചർ. അവിടുത്തെ ആയ മാത്രമേ ഉള്ളായിരുന്നു. അച്ഛനും അമ്മയും സ്ഥലത്തില്ലാത്ത കുഞ്ഞുങ്ങളാണ്. അത് സാധാരണ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ ഇല്ലെങ്കിൽ ടീച്ചർ മുന്നേ ഇവര് ഗീത ടീച്ചറാണ് നോക്കേണ്ടത്. ഗീത അശ്രദ്ധ ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ കയറി വന്നപ്പോൾ ഉപദ്രവിച്ചപ്പോൾ ഗീതച്ചേരിക്ക് പറയാമായിരുന്നു അങ്ങനെ ചെയ്യരുതെന്ന്. ഒന്ന് പിടിച്ചു മാറ്റി അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഗീത ചേച്ചിക്ക് വിലക്കണമായിരുന്നു. അത് അത് തെറ്റ് തന്നെ. പിന്നെ മോൻ പേടിക്കും, പിള്ളേർ പിന്നെ അത്രയും ഒരു തള്ള വന്ന് പിന്നെ ഒരു ആ ടീച്ചർ കൊച്ചുങ്ങളെ അടിക്കത്തില്ല, ശൈല ടീച്ചർ കൊച്ചുങ്ങളെ ഉപദ്രവിക്കത്തില്ല. അപ്പോഴ് അത്രത്തോളം ശ്രദ്ധയോടെയാണ് ടീച്ചർ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, പരിപാലിക്കുന്നത്. കാരണം അത്രയും വിശ്വാസത്തിലാണ് എവിടെ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ആക്കുന്നത്. ഈ ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ പിള്ളേരുള്ള അംഗൻവാടി ഇതാണ്. എല്ലാ സ്ഥാപനത്തിലും വെച്ച് അംഗൻവാടി ഇതാണ്. അപ്പോൾ അത്രത്തോളം നല്ല സ്ഥാപനവുമാണ്, നമ്മളത് പറയാൻ പറ്റത്തില്ല. അവർക്കും ഒരു കൊച്ചുമോനുണ്ട്, ആ പ്രായത്തിലുള്ള കുഞ്ഞാണിത്. അപ്പോഴത് നോക്കണം അവർ, അല്ലെങ്കിൽ കുഞ്ഞിനെ മോൻ ഇത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ വിലക്കിയ മതി. കുഞ്ഞിന് ഇത്രയും ഉപദ്രവിക്കേണ്ടായിരുന്നു. ഇപ്പൊ മോന്റെ അച്ഛാമ്മയടുത്ത് അവര് പറഞ്ഞു ഒരു കുറ്റബോധവും ഇല്ല, ഒരു കുറ്റബോധവും ഇല്ല. കാരണം അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നതേ ഇല്ല, തെറ്റാണെന്ന് തോന്നുന്നേ ഇല്ല. അതെന്തുകൊണ്ട്? അതെന്തോ മനോഭാവമാണ്. കേട്ട നമുക്ക് പോലും സഹിച്ചില്ല, കണ്ട നമുക്ക് സഹിക്കുന്നില്ല. പക്ഷെ അവർക്കൊരു കുറ്റബോധമോ ഒന്നും ഇല്ല. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മോൻ അവിടെ പോയവർ കൊച്ചു കണ്ണില് പിന്നെ കുത്തി പെൻസിൽ വെച്ച് കുത്തി. നമ്മൾ പറഞ്ഞാൽ എന്തോ നാളെ മോൻ അവനെ ചെയ്താൽ എന്തോ വേറെ കൊച്ചുങ്ങളെ ചെയ്യും. കൊച്ചുങ്ങളല്ലയോ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറുത്തേക്ക് എടുക്കണേ അത് സാരമില്ല, അത് ചേച്ചി വിഷമിക്കേണ്ട, ടീച്ചർ വിഷമിക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞോളൂ. നമുക്ക് അത് പരാതിയില്ല. കുഞ്ഞുങ്ങളാകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിടിച്ച് വളരേണ്ട പ്രായമാണ്, അത് അവിടെ കള എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോകേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനൊന്നും ഉപയോഗിക്കാറില്ല. വിഷയങ്ങളായി വരുന്നത് മാറി വന്നിരുന്നു. കാരണം അവർക്ക് ഒരു ഇത് മുറിഞ്ഞെങ്കിൽ ചോര വന്നെങ്കിൽ തന്നെ ആയാലും അവർക്കത് പിന്നെ സാരമില്ല. അവരെ വീട്ടിലൊന്ന് വീണാൽ കൊച്ചിൻ്റെ ചുണ്ടും മുറിയത്തില്ല, ഞാൻ ചോദിക്കുന്നുള്ളൂ. അവരെ വീട്ടിലൊന്ന് വീടുമ്പോഴോ അവരെ അവിടെ നിന്ന് കളിക്കുമ്പോഴോ കുഞ്ഞുങ്ങൾ വീണ് കാലോ കൈ മുറിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടുമ്പോൾ തന്നെ വീഴത്തില്ലേ? അതേപോലെ ഒന്ന് കണക്കാക്കിയാൽ മതിയായിരുന്നു.